ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എൽ പി ജി കുക്കിങ്ങും ഇൻഡക്ഷൻ കുക്ക്ടോപ്പ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഏതാണ് കുറച്ചും കൂടെ ലാഭകരം അല്ലെങ്കിൽ കുറച്ചുകൂടെ എനർജി എഫിഷ്യൻറ്റ് മെത്തേഡ് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ കമ്പാരിസണിൽ ഇലക്ട്രിക് കോയിലിനെയും ഇൻഫ്രാഡ് കുക്ക്ടോപ്പിനെയും കൂടെ എടുത്തിട്ടുണ്ട്. കാര്യം അതും ഇലക്ട്രിക് മെത്തേഡിൽ വരുമ്പോൾ വരണമല്ലോ. അപ്പോൾ അതിൽ ഏതാണ് കുറച്ചും കൂടെ നമുക്ക് ബെനിഫിറ്റ് എന്നുള്ളത് നോക്കാം. മാത്രമല്ല ഇതിൽ ഏതാണ് കൂടുതൽ എനർജി എഫിഷ്യൻ്റ് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. പിന്നെ ഇതിൽ ഏതാണ് കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് എന്നുള്ളതെന്നുള്ളതും, ഇപ്പം നിങ്ങളുടെ സോളാർ കസ്റ്റമർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബെനിഫിറ്റ് ആണോ അല്ലയോ എന്നുള്ളതും നമുക്ക് നോക്കാം. കാര്യം സോളാർ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഒരു വരുന്നൊരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ പുതിയൊരു ഇൻഡക്ഷൻ കുക്ക്ടോപ്പ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ബെനിഫിഷ്യൽ അല്ലെങ്കിൽ ഇതിൽ ഏതാണ് കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടും നല്ല കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനാദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ലിറ്റർ വെള്ളത്തിനെ നമുക്ക് 30 ഡിഗ്രി ചൂടിലുള്ള 10 ലിറ്റർ വെള്ളത്തിനെ നമുക്ക് 100 ഡിഗ്രിയിലേക്ക് ആക്കാൻ എത്ര എനർജിയാണ് ഇത് ഓരോരോ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ എടുക്കുന്നതെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിൽ ഞാനിവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് ചേഞ്ച് വരുമ്പോൾ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ടേബിൾ ഉണ്ടാക്കിയെടുത്തത്. ഈ ടേബിളിൽ ടോപ്പിൽ നിങ്ങൾക്ക് കാണാം എൽ പി ജി സ്റ്റൗ, രണ്ടാമത് ഇലക്ട്രിക് കോയിൽ, പിന്നെ മൂന്നാമതായി ഇൻഡക്ഷൻ കുക്ക്ടോപ്പ്. ഓക്കെ, ഇനി അടുത്തത് സോളാർ കസ്റ്റമേഴ്സിനാണ് എങ്ങനെയാണ് വരുന്നതെന്നുള്ള അടുത്തൊരു ടേബിളിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇതിലാദ്യം നമ്മൾ നോക്കേണ്ടത് ഈ സൈഡിൽ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് ഓഫ് ഡെഫിനിഷൻ. അതായത് നമ്മളിപ്പം എൽ പി ജി സ്റ്റൗവിൻ്റെ ആണെങ്കിൽ ഒരു സിലിണ്ടർ ആയിട്ടാണ് വാങ്ങിക്കുന്നത്. ഒരു സിലിണ്ടർ 14.2 കിലോയാണ്. അടുത്ത് നമ്മുടെ ഇലക്ട്രിക് മെത്തേഡിലേക്ക് പോകുമ്പോൾ 1 കിലോവാട്ട് അവറിനാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്, അതായത് ഒരു യൂണിറ്റിന്. ഓക്കെ, ഇതിൽ ഒരു യൂണിറ്റ് ഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എനർജി ജൂൾസിൽ ഞാൻ കൺവെർട്ട് ചെയ്തു. ജൂൾസിലിട്ട് കൺവെർട്ട് ചെയ്യാൻ കാര്യം ഇതിപ്പോൾ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ജൂൾസിലാണെങ്കിൽ ഒരു കോമൺ യൂണിറ്റിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ജൂൾസിലേക്ക് കൺവെർട്ട് ചെയ്തത്. അല്ലെങ്കിൽ നമുക്കത് കൺവെർട്ട് ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് പോകാൻ പാടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കൺവെർട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടറിൽ ഇത്രയും ജൂൾസ് ആണ് വരുന്നത്. അടുത്ത് ഒരു യൂണിറ്റ് കറണ്ടിനെ നമ്മൾ കൺവെർട്ട് ചെയ്യുമ്പോൾ ഇത് ഇത്രയും ജൂൾസ് ആണ് വരുന്നത്. ഇത് രണ്ടും ഇലക്ട്രിക് ആയതുകൊണ്ട് സെയിം ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ എഫിഷ്യൻസി, ഈ പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ഇതിന് കിട്ടുന്ന എഫിഷ്യൻസികളാണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇൻഫ്രാഡ് കുക്ക്ടോപ്പിൻ്റെ എഫിഷ്യൻസി അറൗണ്ട് 70%. അത് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. 70% ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതും കാൽക്കുലേറ്റ് കാണിക്കാം. 70% വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഈ പവർ ഫാക്ടർ, അല്ലെങ്കിൽ പവർ ഫാക്ടർ എന്നല്ല, ഇതിൽ ഈ എഫിഷ്യൻസി വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ജൂൾസ് ഉണ്ടെങ്കിലും നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ഇത്രയും ജൂൾസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇപ്പോൾ ഒരു യൂണിറ്റ് കറണ്ട് ചെയ്യുന്ന നമുക്ക് ഈ ഒരു എഫിഷ്യൻസി 74% എഫിഷ്യൻസിയിൽ നമുക്ക് ഇത്രയും ജൂൾസ് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഇൻഡക്ഷൻ കുക്ക്ടോപ്പിൽ വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് കാണാം. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ഇതിൽ കുറച്ച് എഫിഷ്യൻസി കുറവാണ്. പിന്നെ അടുത്ത് വരുന്ന കാര്യം നമുക്ക് എടുത്തിരിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി വെള്ളം, ഇപ്പോൾ 10 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ 10 ലിറ്റർ വെള്ളത്തിനെ ചൂടാക്കാനായിട്ട് വേണ്ട യൂണിറ്റ്, അതായത് നമുക്കിപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ 0.0112% നമുക്ക് വേണ്ടി വരും 10 ലിറ്റർ വെള്ളത്തിനെ ചൂടാക്കാനായിട്ട്. പിന്നെ ഇലക്ട്രിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അറൗണ്ട് 1.1 യൂണിറ്റ് നമുക്ക് വേണ്ടി വരും. ഇതേ കാര്യം തന്നെ ഇൻഡക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് 0.97, ഒരു യൂണിറ്റ് താഴെ മതിയാവും. പിന്നെ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഞാൻ ഇത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കാണിക്കാം. അടുത്ത് ഇനി കോസ്റ്റ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 912 ഇപ്പോൾ ഗ്യാസിൻ്റെ ഇവിടുത്തെ കേരളത്തിലെ വില. ഓക്കെ, ഇനി അടുത്ത് ഇലക്ട്രിക്കൽ വരുമ്പോൾ ഞാൻ മാക്സിമം വരെ പോകാൻ ചാൻസ് ഉള്ളത് ഒരു 7 രൂപ വരെയൊക്കെയാണ്. അപ്പം ഒരു 7 രൂപ വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം 7 രൂപയാണെങ്കിൽ എത്ര വരും എന്നുള്ളത്. അടുത്ത് അതേ കാര്യം തന്നെയാണ് അടുത്ത ഈ ഒരു ലൈനിൽ വന്നിരിക്കുന്നത്, 7 രൂപ തന്നെയാണ്. നമുക്കിപ്പോൾ 7 രൂപയ്ക്ക് പകരം ഇലക്ട്രിസിറ്റി ഇപ്പം ചിലർ 3.5 രൂപ അല്ലെങ്കിൽ ഒരു 4 രൂപ 5 രൂപ സ്ലാബിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാല്യൂ മാറ്റുമ്പോൾ ഇവിടെ റിഫ്ലക്റ്റ് ആകും. ഇപ്പോൾ 5 രൂപയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കുറയും. അപ്പോൾ അതായത് 5 രൂപയാണ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുറയും. അപ്പോൾ സാധാരണ ഇതിൽ 7 രൂപയാണ് മാക്സിമം വരുന്നതെന്ന് തോന്നുന്നു, ഒരു 350 യൂണിറ്റ് താഴെ ഉപയോഗിക്കുമ്പോൾ. അതിൽ കൂടുതൽ സാധാരണ അങ്ങനെ ഉപയോഗിക്കാൻ ഒരു മാസം അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ ചാൻസ് കുറവാണ്. ചില യൂസ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയുള്ള ഒരു മിക്കവാറും ഓൺ ഗ്രിഡ് യൂസേഴ്സോ അല്ലെങ്കിൽ സോളാർ കസ്റ്റമേഴ്സോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 7 രൂപ വരെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ഞാനിവിടെ റെഫറൻസിന് വേണ്ടി എടുത്തത് KCയുടെ തന്നെ ഒരു സൈറ്റാണ് ഞാൻ എടുത്തത്. ഇതവിടെ കാണിക്കാം. അതായത് ഇവിടെ KCയുടെ സൈറ്റിൽ ഞാനിവിടെ നോക്കിയപ്പോൾ 300 യൂണിറ്റ് വരെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 6.20 രൂപയാണ് കാണിക്കുന്നത്. പിന്നെ 350 വരെ എത്തുമ്പോൾ 7 രൂപയാണ്. അപ്പോൾ ഇതേ കാര്യം തന്നെയായിരിക്കും ഇവിടെ ആപ്ലിക്കബിൾ. അപ്പോൾ ഞാനൊരു 7 രൂപ റൗണ്ട് ഓഫ് ചെയ്ത് എടുത്തതാണ്. 300 താഴെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 6.20 രൂപയായിരിക്കും
ടെലിസ്കോപ്പിൽ നോൺ ടെലിസ്കോപ്പിൽ വരുമ്പോൾ ടെലിസ്കോപ്പിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ യൂസേജ് എത്രയാണെന്നുള്ളതനുസരിച്ച് ചിലപ്പോൾ അഞ്ചായിരിക്കാം, ചിലപ്പോൾ മൂന്നായിരിക്കാം, ചിലപ്പോൾ ആറ് 80 ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 7 രൂപയാണ് ഒരു യൂണിറ്റിന് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 7 രൂപ വെച്ചിട്ടാകുമ്പോൾ ഈ ഒരു വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് 10 ലിറ്റർ വെള്ളത്തിനെ തിളപ്പിക്കാനായിട്ട് നമുക്ക് 10 രൂപയുടെ ഗ്യാസാണ് ചിലവാകുന്നത്. 10 രൂപ 23 പൈസയുടെ ഗ്യാസാണ് LPG ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിലവാകുന്നത്. അതേസമയം ഇലക്ട്രിക് കോയിൽ ആണെങ്കിൽ 7 രൂപ 72 പൈസയാണ് ആവുന്നത്. ഇതേ കാര്യം തന്നെ ഇൻഡക്ഷനിലേക്ക് വരുമ്പോൾ 6 രൂപ 80 പൈസയാണ് വരുന്നത്. നമുക്ക് കറണ്ട് ഞാൻ 7 രൂപ അടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഇപ്പോൾ 6.20 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡക്ഷനിൽ കമ്പയർ ചെയ്യാം. 6.20 രൂപയാണ് കറണ്ടിനെന്നുണ്ടെങ്കിൽ ഇത് 6 രൂപയിലേക്ക് ചുരുങ്ങും. ഓക്കെ, പിന്നെ ഈ സോളാർ കസ്റ്റമേഴ്സിന് വരുമ്പോൾ ഒരു പ്രത്യേകം നമുക്ക് അടുത്തൊരു ചാർട്ടറിൽ ഞാൻ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൽ 7 തന്നെ ഇട്ടു. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിതിൽ എടുത്തിരിക്കുന്ന ഫോർമുലാസ് താഴെ കാണിച്ചിട്ടുണ്ട്. ഞാനിത് നെറ്റിൽ നിന്ന് റെഫർ ചെയ്തെടുത്തതാണ്, നിങ്ങൾക്കും വേണമെങ്കിൽ ഈസി ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഇത്രയും ജൂൾസ് ഞാൻ കൺവെർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ നമുക്ക് തന്നെ ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇത് നമ്മുടെ സോളാർ ഗ്രൂപ്പിൽ വന്നൊരു ഡൗട്ടാണ്. അപ്പോൾ ഡൗട്ട് ഒരാൾ ചോദിച്ചപ്പോൾ അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിൽ ജൂൾസ് ഞാൻ കൺവെർട്ട് ചെയ്തത് ഇതാ ഇവിടെ നിന്നാണ് എനിക്ക് ജൂൾസിൻ്റെ ഫോർമുല കിട്ടിയത്. ഇതിങ്ങനെ വെള്ളത്തിന് എത്ര തിളപ്പിക്കാൻ വേണം എന്നുള്ളതിൻ്റെ ഫോർമുല ഇതാ ഇപ്പോൾ ഇവിടെ ഈ ഒരു സൈറ്റിൽ നിന്നാണ് കിട്ടിയത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതാ ഇവിടെ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതായത് ഇവിടെ 4.2 ഇവിടെ ഇവർ കാണിക്കുന്നുണ്ടോ. ഓക്കെ, ഇതാ ഇവിടെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. 30 ഡിഗ്രി 30 ഇതാ ഇവർ 5 ലിറ്റർ ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ റൗണ്ട് ഓഫ് ചെയ്ത് 10 ലിറ്റർ ആയിട്ടാണ് എളുപ്പത്തിന് വേണ്ടി 10 ലിറ്റർ എടുത്തു. ഓക്കെ, ഇത് 30 ഡിഗ്രി ആകുമ്പോൾ ഇതാ എങ്ങനെ എടുക്കണമെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത ഫോർമുലയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് ഇവിടെ എങ്ങനെയാണ് ഈ വാല്യൂ കിട്ടിയെന്നുള്ളത്, ഇതാ ഇവിടെ മുകളിൽ ഞാൻ അപ്ലൈ ചെയ്ത ഫോർമുലയുണ്ട്. ഓക്കെ, ഈ 10,000 എന്നുള്ളത് നമ്മുടെ എടുത്ത ക്വാണ്ടിറ്റി ലിറ്ററും, സോറി, വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി. അത് കഴിഞ്ഞിട്ട് 4.2 ജൂൾസ്, അത് കിലോ ജൂൾസ്. പിന്നെ അടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് 70 ഡിഗ്രി മതി. 70 ഡിഗ്രി മതിയല്ലോ, ആൾറെഡി 30 ഡിഗ്രി ഉള്ളതാണ്, അതുകൊണ്ട് 70 ഡിഗ്രി മതി. ആ 70 ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ വാല്യൂ വെച്ചിട്ടാണ് ഞാൻ ഈ ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എനിക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. മിക്കവാറും ഇത് നിങ്ങൾക്ക് തന്നെ നെറ്റിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഒരു സോളാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഓൺ ഗ്രിഡോ അല്ലെങ്കിൽ ഓഫ് ഗ്രിഡോ ഒരു സോളാർ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബെനിഫിറ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം. ഇപ്പോൾ സോളാറിൽ വരുമ്പോൾ ഇവർക്ക് 2.5 രൂപയെ വരുന്നുള്ളൂ ഇത്രയും ഇത് ചെയ്യാനായിട്ട്. 2.5 രൂപ എങ്ങനെയാണ് വന്നതെന്ന് കാണിച്ചുതരാം. നമ്മളിപ്പോൾ സോളാറിലെ ഒരു യൂണിറ്റ് KCB കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 2.66 രൂപയാണ് ഇപ്പോൾ ഒരു ഓൺഗ്രിഡ് യൂസറിന് കേരളത്തിൽ കിട്ടുന്നത്. അപ്പോൾ ഈ 2.66 രൂപ എന്നുള്ള ഒരു വാല്യൂ അതുകൊണ്ടാണ് ഞാൻ കോസ്റ്റ് പെർ യൂണിറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം KCB കൊടുത്തു കഴിഞ്ഞാൽ 2.66 രൂപ കിട്ടും. അപ്പോൾ ആ ഒരു വാല്യൂ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എറൗണ്ട് 2.5 ആയിരിക്കും വരുന്നത്. ഈ ഇതേ കാര്യം തന്നെയാണ് ഞാൻ പുറത്ത് എഴുതിയിരിക്കുന്നത്. വ്യത്യാസം ഈ യൂണിറ്റിലുള്ള വ്യത്യാസം വന്നു. അപ്പോൾ ഇത് ഇൻ കേസ് പിന്നീട് 3 രൂപയാണെന്നുണ്ടെങ്കിൽ 3 രൂപ ഇടുമ്പോഴത്തേക്ക് 2.91 രൂപ വരും. ഓക്കെ, അപ്പോൾ ഇതിന് പകരം ഇപ്പോൾ സോളാർ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മാക്സിമം ചിലപ്പോൾ ഒരു പക്ഷേ 7 രൂപ വരെ, ഒരു 300 യൂണിറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരു 300 അല്ല 350 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ 7 രൂപ വരെ ആയിരിക്കും വരുന്നത്. അപ്പോൾ സോളാർ കസ്റ്റമേഴ്സിന് വരുമ്പോൾ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിട്ട് അവർക്ക് പെട്ടെന്ന് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് സോളാറിൽ പെട്ടെന്ന് കിട്ടും. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പലരും ഈ ഇൻഡക്ഷൻ കുക്കറുകളൊക്കെ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഓൺ ഗ്രിഡ് യൂസ് ചെയ്യുന്നവർ പലരും ഇൻഡക്ഷൻ കുക്കറുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ റീസൺ ഇതാണ്, ROI പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ അടുത്ത് ഇതിൽ തന്നെ നമുക്കിപ്പം ഒരു അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഈ ഒരു ഗ്യാസിന് ഇത്ര ഒരു സിലിണ്ടറിന് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് എത്ര എനർജി കറണ്ട് എത്ര വേണ്ടി വരും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ആൻസർ നോക്കാം. അത് ഞാൻ ഇപ്പുറത്തൊരു ടേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ നോക്കുമ്പോൾ ഇതാ ഇവിടെ ബാക്കി നേരത്തെ ഉള്ള അതേ കണ്ടീഷൻസിൻ്റെ ടേബിളും തന്നെയാണ്. ഇതാ ഇതിൽ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതിൽ ഇതാണ് ചാനൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്ത ഇതിൽ ഇപ്പോൾ ഈക്വലൻ്റ് എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് കറണ്ട് വേണമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ഈ എത്ര യൂണിറ്റ് കറണ്ട് വേണമെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു വാല്യൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാര്യം ഇതിൽ ഇതിൻ്റെ എഫിഷ്യൻസി വെച്ചിട്ട് ഉള്ള വാല്യൂ ഇവിടെ കിട്ടിയാൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി വരുന്നത് 86.59 യൂണിറ്റ്. ഓക്കെ, അതായത് ഒരു 86 അല്ലെങ്കിൽ 87 യൂണിറ്റ് ഉണ്ടെങ്കിൽ എനിക്കൊരു ഗ്യാസ് സിലിണ്ടറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എനർജി ഇൻഡക്ഷൻ ടോപ്പ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
ഓക്കെ അങ്ങനെ വരുമ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് എനിക്ക് ചിലവാകുന്ന തുക 7 രൂപ വെച്ചിട്ടാണ് ഞാൻ കറണ്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് സോളാർ യൂസർ അല്ല എന്ന് വിചാരിക്കുക, 7 രൂപ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 606 രൂപ വരും. ഇപ്പം ഞാനൊരു സോളാർ യൂസർ ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ എനിക്ക് 2.66 വെച്ചിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് വരുന്നത് 230 രൂപയാണ്. ഈ 230 രൂപ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 606 - 230 വേറെ ഉണ്ട്, 376 രൂപയാണ് വ്യത്യാസം വരുന്നത്. ഇപ്പം മറ്റേ സോളാർ ഇല്ലാത്ത ഒരാൾക്ക് 7 രൂപ വരുമ്പോഴത്തേക്ക് 606. ഓക്കെ, അപ്പോൾ 606-ൽ നിന്ന് നമ്മൾ ആ 230 കുറച്ചു. ഓക്കെ, 2.66 വരുമ്പോൾ 230. ഇനിയിപ്പോൾ ഭാവിയിൽ അവർ 3 രൂപയാണ് ആക്കുന്നത്, 3 രൂപ തരികയാണെന്നുണ്ടെങ്കിൽ, കറണ്ടിന് ചാർജ് ഒക്കെ കൂടുമ്പോൾ 3 രൂപ തരികയാണെന്നുണ്ടെങ്കിൽ അന്ന് 260 രൂപയാണ്. എന്നാലും 260 രൂപയുള്ളൂ. ഇപ്പോൾ ഗ്യാസിൻ്റെ ഇപ്പോഴത്തെ കുറഞ്ഞ വിലയാണ് 912. ഒരു പക്ഷേ ഗ്യാസിന് ഇനിയും കൂടാം, ഇനി കൂടുമ്പോൾ 1000 പഴയതുപോലെ 1000 - 1200 ആവും. ആ സമയത്ത് അതിൻ്റെ വ്യത്യാസം വരും. ഓക്കെ, ഇപ്പോൾ കുറഞ്ഞ വില കുറഞ്ഞതുകൊണ്ടാണ് 912-ൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇതിന് മുമ്പ് 912 അല്ലായിരുന്നു, എനിക്ക് തോന്നുന്നു മുമ്പ് 1100-ന് മുകളിലുണ്ടായിരുന്നു. ഓക്കെ, 1100 ആവുന്ന സമയത്ത് 12 രൂപയായിരിക്കും വരുന്നത്. ഓക്കെ, ഈ 12 ആ ഒരു സമയത്ത് 1100 ആവുന്ന സമയത്ത് എത്രയാണ് ഇവിടെ വ്യത്യാസം വരുന്നതെങ്കിൽ നമുക്ക് അതും നോക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഫ്രാറെഡിൻ്റെ കൂടെ നമുക്ക് ട്രൈ ചെയ്തോക്കാം. ഇപ്പോൾ ഇലക്ട്രിക്കിനെ മാറ്റിയിട്ട് നമുക്ക് ഇൻഫ്രാറെഡ് എടുക്കാം. ഇൻഫ്രാറെഡ് കുട്ടാകുമ്പോൾ വരുന്ന വ്യത്യാസം ഇവിടെ ജൂളിന് ഇവിടെ എത്രയാണ് വരുന്നത്. നമുക്ക് എഫിഷ്യൻസി 70% ആവും. 70% ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 70% ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസം വരും. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂവിൻ്റെ 70% ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇതിൽ വരുന്ന എനർജിയുടെ വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 7 രൂപയാണെങ്കിൽ അറൗണ്ട് 8 രൂപ 16 പൈസ വരും. 7 രൂപ എനർജി ചാർജ് വരുമ്പോൾ. ഇപ്പം ഇതിപ്പോൾ സോളാറിനാണെന്നുണ്ടെങ്കിൽ ഒരു 2.66. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 രൂപയായിരിക്കും അവർക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോർമൽ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നോർമൽ ഓക്കെ, അപ്പോൾ ഇൻഫ്രാറെഡ് ആണെന്നുണ്ടെങ്കിൽ വരുന്ന വാല്യൂ ഇതായിരിക്കും. അല്ലാതെ ഇലക്ട്രിക് കോയിൽ ആണെന്നുണ്ടെങ്കിൽ വരുന്ന വാല്യൂ ഇത് എവിടെ കാണിച്ചിട്ടുണ്ട്, 7 രൂപ 72 പൈസ. ഓക്കെ, ഇതിൽ ഇൻഡക്ഷൻ കുക്ക്ടോപ്പ് ആണ് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ ഈ സ്റ്റഡീസിന് ഞാൻ എടുത്ത സാധനങ്ങൾ നിങ്ങൾക്ക് ഈസിയായിട്ട് കിട്ടുന്നുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞു ഓൺലൈനിൽ തന്നെ പല ഡിഫറൻസ് സൊസൈറ്റിയിൽ നിന്ന് ഞാൻ എടുത്തതാണ്, പല സ്റ്റഡീസ് റഫർ ചെയ്തിട്ട്. ഉദാഹരണത്തിന് ഇപ്പം ഇതിൽ തന്നെ SREE ഒരു സൈറ്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് ഇവിടെ ഇവർ പറയുന്നുണ്ട് 85% ഒരു എഫിഷ്യൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട്. മറ്റേ 82% ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ പക്ഷേ 40 കൊടുത്തിട്ടുണ്ട്. ഈ 85 ഞാൻ 84 എടുത്തിട്ടുള്ളൂ. കാര്യം ഞാൻ ഇവിടെ നോക്കിയപ്പോൾ വിക്കിപീഡിയ റഫർ ചെയ്ത സമയത്ത് ഒരു 84 ഇത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ടോപ്പിൻ്റെ എഫിഷ്യൻസി പലർക്കും സെർച്ച് ചെയ്തെങ്കിലും അങ്ങനെ അധികമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാനതിൽ നോക്കിയത് ഇത് വേറൊരു സ്റ്റഡിയിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഒരു സ്റ്റഡീസിൽ ഇവരെന്താ ഇവിടെ പറയുന്നുണ്ട്, ഇതിലവരുതായ ഇവിടെ എഫിഷ്യൻസി പറയുന്നുണ്ട്. ഇൻഫ്രാറെഡ് ടോപ്പിൻ്റെ എഫിഷ്യൻസി ഇവിടെ 70% പറയുന്നുണ്ട്. 30% വേസ്റ്റ് ആയി പോകുന്നവരും പറയുന്നുണ്ട്. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവരും ഇങ്ങനെ ഒരു സിമിലർ സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലുള്ള സ്റ്റഡീസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ വേറെ ഇനി അടുത്ത് കാണിക്കാൻ പോയാലും ഇതാ ഇവിടെ ഇവിടെ വേറെ ഒരുപാട് സ്റ്റഡീസ് ഇതിനെ ഇതിനെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ള അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ഇൻഡക്ഷൻ കുക്ക്ടോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ ഏത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റഡി വെച്ചിട്ട് നമ്മൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സോളാർ ഇല്ലാത്ത ഒരാളും ഇപ്പോൾ ഒരു 7 രൂപ റേഞ്ച് അവർക്ക് 7 രൂപ എന്നുള്ളത് ഇപ്പം 8 രൂപ ആണെങ്കിൽ എത്ര വരും എന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ നോക്കിയാൽ മതി, 7 രൂപക്ക് പകരം 8 രൂപ ആക്കുകയാണെന്നുണ്ടെങ്കിൽ 8 രൂപ ആക്കുകയാണെന്നുണ്ടെങ്കിൽ 7 രൂപ 77 പൈസ വരും. ഗ്യാസിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് വില ഇത് പഴയ വിലയാണ് 1100. ഇപ്പോൾ പുതിയ വില 912. 912 ആണെങ്കിൽ 10 രൂപയാണ്, 10 രൂപ 20 പൈസയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സമയ ലാഭം മറ്റു കാര്യങ്ങളെല്ലാം വിടുക. ഈ കോസ്റ്റ് നോക്കിയാൽ പോലും നമുക്ക് 8 രൂപ വരെ കൊടുക്കണമെങ്കിൽ പോലും ലാഭമാണ് ഇൻഡക്ഷൻ കുക്ക്ടോപ്പ്. ഓക്കെ, എന്തായാലും 7 റേഞ്ചിൽ വരും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ താരിഫ് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ആ ഇന്ത്യൻ്റെ സൈറ്റിൽ നിന്നാണ് ഞാനിതിൻ്റെ പ്രൈസ് എടുത്തത്. പിന്നെ ഇതായാലും കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ് ഇതാ ഇവിടെ വിക്കിപീഡിയയിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് ഉപയോഗപ്പെടും. ഇത് വേറൊരു സ്റ്റഡിയാണ്, ഞാനിത് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇട്ടത് വേറൊരു സ്റ്റഡിയാണ്. ഇത് അവാർഡിൻ്റെ ഒരു സ്റ്റഡിയിൽ പറഞ്ഞു. അതാണ് ഇതിലും അവർ പറയുന്നുണ്ട്. ഇതിലവർ പറയുന്നതിലെ വാല്യൂസ് നമുക്ക് നോക്കാം. അതായത് ഒരു LPG എടുത്ത് 2 വാല്യൂ പറയുന്നുണ്ട്, 42 39.9 പറയുന്നുണ്ട്. അതിൽ ആ സമയത്തുണ്ടായിരുന്ന വാല്യൂസിൽ ഇവർ 74 പറയുന്നുണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് സാധനങ്ങളെല്ലാം 85 എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെ പറയുന്നുണ്ട്. എനർജി സ്റ്റാറിനെ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്.
ഈ സ്റ്റഡീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുമെന്നുള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റഡീസിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് ഇവരുടെ സ്റ്റഡി. ഓക്കെ, ഇതിൽ 19-ാമത്തെ പേജിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നോക്കാൻ പറ്റുന്ന ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കുകയാണെങ്കിൽ ഏത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളത്. ഓക്കെ, സോളാർ യൂസേഴ്സിന് മാത്രമല്ല പാലിനും എല്ലാത്തുള്ളവർക്കും ഇത് ബെനിഫിറ്റ് ആണെന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു ചെറിയൊരു സ്റ്റഡി കൂടെ മനസ്സിലാക്കിയത്. അപ്പം എപ്പോഴും നിങ്ങളൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് ഉള്ളതെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 1200 വാട്ട്സിൻ്റെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് വാങ്ങിക്കാനേ ഞാൻ പറയുള്ളൂ. 1200 വാട്ട്സിൻ്റെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ആകുമ്പോൾ നമുക്ക് അതിനെ കുറച്ച് വാട്ട്സ് കുറച്ചൊരു 600-700 വാട്ട്സ് വരെ കൊണ്ടുവരാൻ പറ്റും. അതാണ് വെറുതെ ബാറ്ററിയെ ഓവർലോഡ് ചെയ്യാതിരിക്കുക. ബാറ്ററിയെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതും അല്ലെങ്കിൽ ഈ ബാറ്ററി എത്രത്തോളം സേഫായിട്ട് ഡിസ്ചാർജ് ചെയ്യാന്നുള്ളതും ആൾറെഡി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിൽ അത് കൂടുതലായിട്ട് പറയുന്നില്ല. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നോക്കാം. പിന്നെ ഓൺ ഗ്രിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1800 വാങ്ങിച്ചാലും കുഴപ്പമില്ല, കാര്യം അതിലും നമുക്ക് 1000 വാട്ട്സ് വരെ കുറയ്ക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ ലിഥിയം ബാറ്ററി ആണുള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ 1000 വാട്ട്സ് ഡിസ്ചാർജ് ചെയ്യുന്നില്ലെന്നും 1000-1500 വാട്ട്സ് ഡിസ്ചാർജ് ചെയ്യുന്നതും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 48 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി പാക്കാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു 5.1 കിലോവാട്ടിൻ്റെ ആണ്, അല്ലെങ്കിൽ 5 കിലോവാട്ട് വരെ ഡിസ്ചാർജ് ചെയ്യാം. അപ്പോൾ അതിൽ എൻ്റെ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ 3 കിലോവാട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ എത്രയൊക്കെ മാക്സിമം പോയാലും ഞാൻ 3 കിലോവാട്ടിന് മുകളിൽ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി ഏതാണെന്നുള്ളതും കൂടെ അനുസരിച്ചിരിക്കും ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് സെലക്ട് ചെയ്യുന്നത്. കഴിവതും നിങ്ങളൊരു 1200 വാട്ട്സ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. 1200 വാട്ട്സ് വാങ്ങിച്ചിട്ട് അതിനെ ഒരു 1000-ൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഓഫ് ഗ്രിഡ് അല്ല ഓൺ ഗ്രിഡ് ആണെന്നുണ്ടെങ്കിലും 1800 വാങ്ങിച്ചാലും അത് 1800-ൽ ഉപയോഗിക്കാൻ ഞാൻ പറയില്ല. അതിനൊരു ഈ പറഞ്ഞൊരു 1200 അല്ലെങ്കിൽ 1400 റേഞ്ചിന് ഫുൾ എഫിഷ്യൻസിൽ ഓട്ടിക്കാതെ ഒരു 1400 80% താഴെ നിർത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലൈഫ് കമ്പോണന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു മോഡലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് മാർക്കറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും. പിന്നെ വാങ്ങിക്കുമ്പോൾ 1800 വാട്ട്സ് ആണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ഗ്ലാസ് ടൈപ്പ് 1800 വാട്ട്സിൻ്റെ കിട്ടുന്നുണ്ട്. ഫുൾ ഗ്ലാസ് ടൈപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് അകത്തേക്ക് അധികം വെള്ളം ഇറങ്ങാൻ ചാൻസ് ഇല്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ റബ്ബർ ബീഡിംഗ് ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ആ ഒരു പശയും മറ്റേ ആ റബ്ബർ ബീഡിംഗ് ഒക്കെ ഹാർഡാവുന്ന സമയത്ത് ചിലപ്പോൾ 1200 വാട്ട്സിൻ്റെ ഫുൾ ഗ്ലാസ് അല്ലാത്ത മോഡലുകളിൽ ചിലപ്പോൾ അകത്തേക്ക് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ വെള്ളം ഇറങ്ങാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ആ ഒരു വിഷയം ഈ ടൈപ്പുകളിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം പ്രസ്റ്റീനും ബീജനും എല്ലാവർക്കും ഈ പറഞ്ഞുള്ള ഫുൾ ഗ്ലാസ് ടൈപ്പ് മോഡൽസ് ഉണ്ട്, ടച്ച് ടൈപ്പാണ് ഞാൻ ഈ പറഞ്ഞത്, അല്ലെങ്കിൽ അല്ലാത്ത ടൈപ്പായാലും സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം.